കേന്ദ്ര സഹകരണ മന്ത്രാലയം മാതൃകാ സ്ഥാപനമായി പ്രഖ്യാപിച്ച ജില്ലാ സഹകരണ ആശുപത്രിയെ കോഴിക്കോട് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന പരിപാടി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ആധുനിക യോഗത്തിലെ പഠിക്കലും പഠിപ്പിക്കലും ഇതിൽ രണ്ടിലും ഏറ്റവും ഫലപ്രദമായ പഠിക്കാനും പഠിപ്പിക്കാനും ഫലപ്രദമായ മെത്തഡുകളിൽ ഒന്ന് സഹകരണത്തിൽ കൂടി ചെയ്യുന്നതാണ്. വിശദാംശത്തിലേക്കൊന്നും പോകുന്നില്ല. നോക്കൂ, ഈ വലിയ മഹാദുരന്തം പിടിപെട്ടപ്പോഴും സഹകരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ഒക്കെ രക്ഷപ്പെട്ടത്. 1.5 ലക്ഷം മനുഷ്യരാണ് ഡൽഹിയിൽ കോവിഡ് കൊണ്ട് മരിച്ചത്. ഈ കണക്കൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഡൽഹിയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായ നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ കസിൻ പറഞ്ഞു, ദിവസവും നടക്കാൻ പോകുമ്പോൾ വളരെ നല്ല കുറേ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രായമുള്ള കുറേ ആൾക്കാരെ ഞങ്ങൾ കണ്ടിരുന്നു പാർക്കിലും വഴിയോരങ്ങളിലൊക്കെ. ഇത് വർത്തമാനം പറയുന്നവർ നടക്കുന്നവർ. കൊറോണ കഴിഞ്ഞ് ഇപ്പോൾ അതിൽ ഒരാൾ മാത്രം ബാക്കിയായി. അപ്പം ഇവർ കരുതി ബാക്കിയുള്ളവർ വീട്ടിൽ നിന്ന് മക്കളൊന്നും പുറത്തുവിടാത്തോണ്ടാവും എന്ന്. അതല്ല, അവരെല്ലാവരും മരിച്ചു. കോഴിക്കോട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി പി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹകരണ ആശുപത്രി ചെയർമാൻ പി ടി അബ്ദുൾ ലത്തീഫ്, വൈസ് ചെയർപേഴ്സൺ കെ കെ ലതിക, സിഇഒ എ വി സന്തോഷ് കുമാർ, മെഡിക്കൽ ഡയറക്ടർ അരുൺ ശിവശങ്കർ തുടങ്ങിയവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ടി ജയരാജൻ, പ്രൈമറി സൊസൈറ്റീസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രശാന്ത് കുമാർ, എൻ എം ഷീജ, പി എം തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു.